ജയ് ഹിന്ദ്. ഏവർക്കും എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? 6 അക്ഷരങ്ങൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ശ, ഷ, ഴ, ഇണ്ട, ഇഞ്ച, ഇമ്പ അല്ലേ? ഇത്രയും അക്ഷരങ്ങൾ നന്നായിട്ട് മനസ്സിലായോ? ഈ അക്ഷരങ്ങളും അവ ചേർന്ന് വരുന്ന പദങ്ങളും ഒക്കെ നന്നായിട്ട് മനസ്സിലായോ? ഓക്കെ, നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ചല്ലോ എല്ലാവരും. വായിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠം 26. ആ പാഠം 26 3 അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇങ്ക, ഇന്ത, ഇൻഡ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ക എന്ന അക്ഷരവും ഇങ്ക വരുന്ന വാക്കുകളും പഠിക്കാം. ഇതാണ് ഇങ്ക. ഇങ്ക എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാ എഴുതിയിട്ട് വേണം പിന്നെ ക പോലെ എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇങ്കായും ഇക്കായും തമ്മിൽ ഉള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഇങ്കായും ഇക്കായും തമ്മിലുള്ള വ്യത്യാസം അപ്പം നോക്കൂ. പങ്കായം, 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 പങ്ക, കുങ്കുമം, മങ്ക, തങ്കം, പങ്കജം. അപ്പോൾ ഇങ്ക വരുന്ന വാക്കുകൾ ഏതൊക്കെയാ? പങ്കായം, പങ്ക, കുങ്കുമം, മങ്ക, തങ്കം, പങ്കജം. ഇങ്ക എന്ന് എന്താണ് പങ്കായം എന്ന് പറഞ്ഞാൽ വള്ളം തുഴയാൻ ഉപയോഗിക്കുന്നത്, വള്ളം അല്ലെങ്കിൽ വഞ്ചി തുഴയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പങ്കായം. പങ്ക എന്ന് പറഞ്ഞാൽ ഫാൻ. ഓക്കെ, കുങ്കുമം എല്ലാവർക്കും അറിയാം, നെറ്റിയിൽ തൊടുന്ന കുങ്കുമം. മങ്ക, മങ്ക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ, മങ്ക. തങ്കം, തങ്കം എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ പേരും ആണ്. പിന്നെ സ്വർണത്തിനേക്കാൾ കുറച്ചും കൂടെ എന്താണ് ക്യാരറ്റ് കൂടിയതിനെ എന്ത് പറയും? തങ്കമെന്ന് പറയും. പങ്കജം എന്ന് പറഞ്ഞാൽ താമര. താമരയ്ക്ക് പകരം പറയുന്ന പദമാണ് പങ്കജം. അപ്പോൾ പങ്കായം, പങ്ക, കുങ്കുമം, മങ്ക, തങ്കം, പങ്കജം. പങ്കായം എന്ന് പറഞ്ഞാൽ വള്ളം തുഴയാൻ ഉപയോഗിക്കുന്നത്. പങ്കജം താമരയ്ക്ക് പകരം പറയുന്ന പദം. ഓക്കെ, ഇന്ത, ഓന്ത്, പന്തം, ചന്ത, നീന്തൽ, പന്ത്, ചന്തം, മൊന്ത, ചന്തു, മന്ത്. ഇന്ത എന്ന് പറയുന്ന ഞായുടെ പകുതിയും തായും കൂടെ ചേരുമ്പോഴാണ് ഇന്ത. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി അങ്ങോട്ട് വേറെ ഇന്ദായുണ്ട്, ഇന്ദായുണ്ട്. അപ്പോൾ ഇന്ത, നിങ്ങൾ ആ പ്രൊനൗൺസേഷൻ, ആ പറയുന്ന വാക്ക് ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നാണ് വരുന്നതെന്ന് നോക്കണം. ഓക്കെ, ഞായുടെ പകുതിയും തായും, അപ്പോൾ ഇന്ത പറയുമ്പോൾ ഇന്ത. നോക്കൂ, ഓന്ത്, പന്തം, ചന്ത, നീന്തൽ, പന്ത്, ചന്തം, മൊന്ത, ചന്തു, മന്ത്. ഓക്കെ, ഒരു കേൾക്കൂടി. ഓന്ത്, പന്തം, ചന്ത, നീന്തൽ, പന്ത്, ചന്തം, മൊന്ത, ചന്തു, മന്ത്. അപ്പോൾ ഓന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ ഓന്ത്. പന്തം, പന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൊതുമ്പ്, തെങ്ങിൽ നിന്ന് കിട്ടുന്ന ആ കൊതുമ്പിൽ എന്താണ് എണ്ണ, അല്ല സോറി, തുണി ചുറ്റി അതിൽ എണ്ണ ഒഴിച്ച് തീ കത്തിക്കുന്ന തന്നെയാണ് എന്ത് പറയുന്നത്? പന്തം. ഓക്കെ, ചന്ത അറിയാം, നീന്തൽ, പന്ത്, ചന്തം എന്ന് പറഞ്ഞാൽ ഭംഗി, ചന്തം, ഭംഗി. മൊന്ത എന്ന് പറഞ്ഞാൽ എന്താ? പാത്രം. ഓക്കെ, ചെറിയ പാത്രത്തിനെയാണ് മൊന്ത. ചന്തു ഒരാളിൻ്റെ പേരാണ് ചന്തു. മന്ത്, മന്ത് എന്ന് പറഞ്ഞാൽ ഒരു അസുഖമാണ്, കാലിൽ എന്താണ് കൊതുകാണ് ആ അസുഖം പരത്തുന്നത്. അപ്പോൾ കാലിൽ നീര് പോലെ ഇങ്ങനെ വീർത്ത് വരുന്ന ആ അസുഖത്തിനെയാണ് എന്ത് പറയുന്നത്? മന്ത്. അപ്പോൾ ഒരിക്കൽ കൂടെ നോക്കൂ. ഇന്ത, ഓന്ത്, പന്തം, ചന്ത, നീന്തൽ, പന്ത്, ചന്തം, മൊന്ത, ചന്തു, മന്ത്. അടുത്ത അക്ഷരം ഇന്ത്യ. ഇന്ത്യ വരുന്ന വാക്കുകൾ. ഓക്കെ, ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇൻ, ഇൻ, നമ്മൾ ചില്ല് പഠിച്ചു, ആ ഇതിലെ ഇന്നും ചെറിയ റായും. ഓക്കെ, ആൻ്റണി, ആ ഇൻ്റണി, ആൻ്റണി, എൻ്റെ, നിൻ്റെ, അവൻ്റെ, തൻ്റെ ഇടം. ഒരിക്കൽ കൂടി, ആൻ്റണി, എൻ്റെ, നിൻ്റെ, അവൻ്റെ, തൻ്റെ ഇടം. ആൻ്റണി, ആൻ്റണി എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ പേര്.
എൻ്റെ, നിൻ്റെ, അവൻ്റെ, അതൊക്കെ അറിയാമല്ലേ. തൻ്റെയുടെ എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ, ആൻ്റണി, എൻ്റെ, നിൻ്റെ, അവൻ്റെ, തൻ്റെയുടെ. അപ്പോൾ ഈ മൂന്ന് അക്ഷരങ്ങളും അവ ചേർന്ന് വരുന്ന വാക്കുകളും പദങ്ങളും അറിയാലോ. ഇങ്ക, ഇന്ത, ഇൻ്റ. ഓക്കെ, ഇങ്ക, ഇന്ത, ഇൻ്റ വരുന്ന വാക്കുകൾ പഠിച്ചു അല്ലേ. നോക്കൂ, ഇനി സെൻറ്റൻസുകൾ നോക്കുകേ. എൻ്റെ വീട് നല്ല വീട്, നിൻ്റെ വീട് വലിയ വീട്, തങ്കം വീട്ടിൽ വന്നു, കുങ്കുമം തൊട്ടു, കങ്കണം അണിഞ്ഞു, ശങ്കരൻ പങ്ക കറക്കി, ചന്തു പന്തം പിടിച്ചു, ആൻ്റണി നടന്നു. ഒരിക്കൽ കൂടി, എൻ്റെ വീട് നല്ല വീട്, നിൻ്റെ വീട് വലിയ വീട്, തങ്കം വീട്ടിൽ വന്നു, കുങ്കുമം തൊട്ടു, കങ്കണം അണിഞ്ഞു, ശങ്കരൻ പങ്ക കറക്കി, ചന്തു പന്തം പിടിച്ചു, ആൻ്റണി നടന്നു. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എൻ്റെ വീട് നല്ല വീട്. അവിടെ ഇൻ്റ, നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം ഇൻ്റ, അതാണ് അവിടെ വരുന്നത്. ഇൻ്റ, എൻ്റെ, നിൻ്റെ അല്ലേ. നോക്കൂ, അടുത്ത് തങ്കം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നത് ആരാണ്? തങ്കം. വീട്ടിൽ വന്നത് തങ്കം. കുങ്കുമം തൊട്ടു. തങ്കം എന്താണ് ചെയ്തത്? കുങ്കുമം തൊട്ടു. അപ്പോൾ കുങ്കുമം തൊട്ടത് ആരാണ്? ആരാ? തങ്കം. ഓക്കെ, നോക്കൂ, കങ്കണം അണിഞ്ഞു. കങ്കണം എന്ന് പറഞ്ഞാൽ വള. കങ്കണം അണിഞ്ഞു. ശങ്കരൻ പങ്ക കറക്കി. പങ്ക നമ്മൾ പഠിച്ചു, എന്താണ് ഇംഗ്ലീഷിൽ അതിന് ഫാൻ എന്ന് പറയും അല്ലേ. അപ്പോൾ ശങ്കരൻ എന്ത് ചെയ്തു? പങ്ക കറക്കി. ചന്തു പന്തം പിടിച്ചു. പന്തം പിടിച്ചത് ആരാണ്? ചന്തു. ചന്തു എന്താണ് ചെയ്തത്? ചന്തു പന്തം പിടിച്ചു, ആൻ്റണി നടന്നു. ഓക്കെ, അതത്രയും മനസ്സിലായല്ലോ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് പാഠം 27. ആ പാഠം 27 മൂന്ന് അക്ഷരങ്ങളും അവ ചേർന്ന് വരുന്ന വാക്കുകളുമുണ്ട്. അതിൽ അക്ഷരങ്ങൾ എന്താണ്, വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ അന്ന് പഠിച്ചതാണ് അക്ഷരങ്ങൾ. അത് വരുന്ന വാക്കുകളാണ് ഇനി പഠിക്കേണ്ടത്. ഓക്കെ, ജ. ജ എഴുതുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആ ടു ലൈനിന് ഉള്ളിലാണ്, അകത്താണ് നിൽക്കേണ്ടത്. ഓക്കെ, ജ, ജലം, ജലജ, ജാലകം, ജീരകം, രാജൻ, അനുജൻ, വനജ, ജാതകം, ജീവൻ, ജോലി. ഒരിക്കൽ കൂടി, ജ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. ജലം, ജലജ, ജാലകം, ജീരകം, രാജൻ, അനുജൻ, വനജ, ജാതകം, ജീവൻ, ജോലി. നോക്കൂ, ജലം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം. ജലം, വെള്ളം. ജലജ, ഒരു ആളിൻ്റെ പേരാണ് ജലജ. ഓക്കെ, ജാലകം, ജനൽ. ജാലകം, ജനൽ. ജാലകം, ജനൽ. ജീരകം, ജീരകം എന്താണെന്നറിയാമോ? അമ്മയോട് ചോദിച്ചാൽ അമ്മ കാണിച്ചു തരും. എന്താണ്? കറിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ജീരകം. ഓക്കെ, രാജൻ എന്ന് പറഞ്ഞാലും ഒരാളിൻ്റെ പേരാണ്. അനുജൻ, അനുജൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അല്ലേ, അനുജനെ, അനുജനും അനുജത്തിയൊക്കെ. ഓക്കെ, അത് അനുജൻ. വനജ, ഒരു ആളിൻ്റെ പേരാണ്. ജാതകം, ജാതകം. ജീവൻ, ജോലി. അപ്പോൾ ഒരിക്കൽ കൂടി ജ വരുന്ന വാക്കുകൾ നോക്കൂ. ജലം, ജലജ, ജാലകം, ജീരകം, രാജൻ, അനുജൻ, വനജ, ജാതകം, ജീവൻ, ജോലി. അടുത്ത് നോക്കൂ, ഗ. ഗ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഗജം, ഗീതം, ഗാനം, വേഗം, ഗഗനം, ഗോതമ്പ്, ഗോമതി, ഗൗരി. അപ്പോൾ ഗജം, ആന. ഗജം, ആന. ഗീതം, പാട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗീതം, പാട്ട്. ഗാനവും എന്താണ്? പാട്ടാണ് അല്ലേ. വേഗം, ഗഗനം, ആകാശം. ഗഗനം, ആകാശം. ഗോതമ്പ് അറിയാം. ഗോമതി ഒരാളിൻ്റെ പേരാണ്. ഗൗരിയും ഒരാളിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ ഗ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഗജം, ഗീതം, ഗാനം, വേഗം, ഗഗനം, ഗോതമ്പ്, ഗോമതി, ഗൗരി. അടുത്ത് നോക്കൂ, ഢ വരുന്ന വാക്കുകളെ.
ഡപ്പി, സോഡ, പൗഡർ, റേഡിയോ, കാർഡ്, ഡേവിഡ്. അപ്പോൾ ഒരിക്കൽ കൂടി ഡ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഡപ്പി, സോഡ, പൗഡർ, റേഡിയോ, കാർഡ്, ഡേവിഡ്. ഡപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ടിൻ, അടപ്പുള്ള പാത്രം, അതാണ് എന്താണ് ഡപ്പി. സോഡ, സോഡ അറിയായിരിക്കും. പൗഡർ, പൗഡർ എന്താണ്? നിങ്ങളുടെ മുഖത്ത് ഇടുന്നത് എന്താണ്? പൗഡർ അല്ലേ. റേഡിയോ, റേഡിയോ എന്താണ്? പാട്ട് കേൾക്കാൻ ഉപയോഗിക്കുന്നതാണ് റേഡിയോ. പാട്ട് കേൾക്കാനേ പറ്റുള്ളൂ അല്ലേ, കാണാൻ പറ്റില്ല. കാണാനാണെങ്കിൽ പാട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇല്ല, ടി വിയിൽ അല്ലേ, ടെലിവിഷനിൽ. ഓക്കെ. കാർഡ്, ഡേവിഡ്. ഡേവിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആളിൻ്റെ പേര്. അപ്പോൾ ഒരിക്കൽ കൂടി ടീച്ചർ പാഠം 27 വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. ജ, ജലം, ജലജ, ജാലകം, ജീരകം, രാജൻ, അനുജൻ, വനജ, ജാതകം, ജീവൻ, ജോലി, ഗജം. നോക്കൂ, ഗ അടുത്ത് ഗ വരുന്ന വാക്കുകളാണ്. ഗജം, ഗീതം, ഗാനം, വേഗം, ഗഗനം, ഗോതമ്പ്, ഗോമതി, ഗൗരി. അടുത്ത് ഡ വരുന്ന നോക്കൂ. ഡപ്പി, സോഡ, പൗഡർ, റേഡിയോ, കാർഡ്, ഡേവിഡ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ജായും ഗായും ഡായും വരുന്ന വാക്കുകൾ പഠിച്ചു അല്ലേ. അപ്പോൾ നോക്കൂ, അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. രാജൻ ജോലി ചെയ്തു, ഗോതമ്പ് വാങ്ങി, ജലജ അപ്പം ചുട്ടു, ഗൗരിയും അനുജനും ഗാനം കേട്ടു, ഡേവിഡ് റേഡിയോ കേൾക്കുന്നു, രഘു മുഖത്ത് പൗഡർ പൂശി, ഉമ ഉറങ്ങാൻ പോയി. അപ്പോൾ രാജൻ ജോലി ചെയ്തു, ഗോതമ്പ് വാങ്ങി, ജലജ അപ്പം ചുട്ടു, ഗൗരിയും അനുജനും ഗാനം കേട്ടു, ഡേവിഡ് റേഡിയോ കേൾക്കുന്നു, രഘു മുഖത്ത് പൗഡർ പൂശി, ഉമ ഉറങ്ങാൻ പോയി. അപ്പോൾ ഇതിൽ നിങ്ങൾ വേറൊന്നുമല്ല, നമ്മൾ പഠിച്ച അക്ഷരങ്ങളും അടയാളങ്ങളും അക്ഷരങ്ങൾ ഇതാക്കാൻ തറവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ രാജൻ ജോലി ചെയ്തു. ജോലി ചെയ്തത് ആരാണ്? രാജൻ. ഗോതമ്പ് വാങ്ങി. എന്ത് ചെയ്തു? എന്ത് വാങ്ങി? ഗോതമ്പ്. ജലജ അപ്പം ചുട്ടു. അപ്പം ചുട്ടതാരാ? ജലജ. ഗൗരിയും അനുജനും ഗാനം കേട്ടു. അപ്പോൾ ഗൗരിയും അനുജനും എന്താണ് ചെയ്തത്? ഗാനം കേട്ടു, പാട്ട് കേട്ടു. ഡേവിഡ് റേഡിയോ കേൾക്കുന്നു. ഡേവിഡ് എന്താ ചെയ്തത്? റേഡിയോ കേൾക്കുന്നു. രഘു മുഖത്ത് പൗഡർ പൂശി. പൗഡർ പൂശിയതാരാണ്? രഘു. അല്ലെങ്കിൽ രഘു എന്ത് ചെയ്തു? മുഖത്ത് പൗഡർ പൂശി. ഉമ ഉറങ്ങാൻ പോയി. ഉമ ഉറങ്ങാൻ പോയി. ഓക്കെ. അപ്പോൾ ഇത്രയും നന്നായിട്ട് മനസ്സിലായല്ലോ. ഏതൊക്കെ അക്ഷരങ്ങളായിരുന്നു പഠിച്ചത്? ഇങ്ക, ഇന്ത, ഇന്ത, ജ, ഗ, ഡ. ഓക്കെ. ഇന്ന് പഠിപ്പിച്ച അത്രയും ഭാഗം നന്നായിട്ട് മനസ്സിലായല്ലോ. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിയില്ലേ? ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാഠഭാഗത്തിൽ നിന്ന് വരുന്ന പദങ്ങൾ എഴുതി പഠിക്കണം. നന്നായിട്ട് എഴുതി പഠിക്കുകയും വേണം. ടെക്സ്റ്റ് പല പ്രാവശ്യം വായിക്കുകയും വേണം. അതുകൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ വാക്കുകൾ, സെൻറ്റൻസൊക്കെ നിങ്ങൾ ബോർഡിലൊക്കെ കാണില്ലേ, ആ ടി വിയിൽ കാണും, അങ്ങനെ എവിടെയെങ്കിലും കാണുമ്പോൾ നിങ്ങളത് വായിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളും അടയാളങ്ങളൊക്കെ ചേർത്ത് വായിക്കാൻ പഠിക്കണം. അങ്ങനെ വായിച്ച് വായിച്ച് വന്നാലേ എന്ത് ചെയ്യാൻ പറ്റൂ, നന്നായിട്ട് വായിക്കാനും അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും പറ്റുള്ളൂ. എല്ലാവരും ചെയ്യുമല്ലോ. വീണ്ടും കാണുന്നത് വരെ, ബൈ ചിൽഡ്രൻ.